ആയിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ഈശോ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ശിക്ഷാവിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് പ്രകാശത്തെ സ്നേഹിക്കാതെ അന്ധകാരത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ ശിക്ഷാവിധിയിൽ പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് അന്ധകാരത്തെയാണ്. എന്തുകൊണ്ടാണ് അന്ധകാരത്തെ ഞാൻ സ്നേഹിക്കുന്നത്? എൻ്റെ പ്രവൃത്തികളിൽ തിന്മ നിറയുമ്പോൾ, ഞാൻ ചെയ്യുന്നത് തിന്മ മാത്രമാകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രകാശത്തെ സ്നേഹിക്കുന്നില്ല, ഞാൻ എപ്പോഴും അന്ധകാരത്തെ സ്നേഹിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെയും ആരും അറിയരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രോബ്ലമായത് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹം. നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത് പ്രകാശമായി, പ്രകാശമായ നിശ്ചയായി സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. എന്നാൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. പ്രകാശത്തെ സ്നേഹിക്കണം. പ്രകാശത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും തിന്മ പ്രവർത്തിക്കുന്നില്ല, അവൻ്റെ പ്രവൃത്തികൾ എപ്പോഴും നന്മയുള്ളതായിരിക്കണം. അവൻ ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടാൽ ആരും ഒരിക്കലും ഒരു കുറ്റവും പറയത്തില്ല, കാരണം അവൻ ചെയ്യുന്നത് നന്മയാണ്. അവന് പ്രകാശത്തിൽ ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. മറിച്ച് ഞാൻ ചെയ്യുന്നത് തിന്മയാണ് എങ്കിൽ ഞാൻ എപ്പോഴും അന്ധകാരത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെയും ആരും അറിയരുത്, കാരണം അത് തെറ്റാണ്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പല പ്രവർത്തനങ്ങളും ഈ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നവയായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്കൊരു മാറ്റമുണ്ട്. നമുക്ക് പ്രകാശത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം. എൻ്റെ പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രകാശത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പ്രകാശത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം. പ്രകാശമായ നിശ്ചയായി സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ. അന്ധകാരത്തെക്കാൾ ഉപരിയായിട്ട് പ്രകാശത്തെ സ്നേഹിക്കുവാനായിട്ട്, പ്രകാശമായ മിശ്രിഹായി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, ആ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.